السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بهماني رايا سهودرنغلي ഒരു പരിശുദ്ധ റമദാനിൽ കൂടി ജീവിക്കുവാനും അതിലൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിൻ്റെ സ്വീകാര്യത കൂടി നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആത്മാർത്ഥമായും പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അനുസൃതമായും നാം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും അതോടൊപ്പം സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള ആശങ്കയും നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നന്മയിലേക്ക് മുന്നിട്ട് പോകുന്ന ആളുകളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് പറഞ്ഞു, വല്ലദീനി ഉത്തൂനമ ആത്തൗ വഖുലൂബുഹും വജിലത്തുൻ ഇന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീനി ഉത്തൂനമ ആത്തൗ, അവർ ചെലവഴിക്കേണ്ടതെല്ലാം തന്നെ ചെലവഴിക്കുന്നവരാണ്. വഖുലൂബുഹും വജില, അതോടൊപ്പം അവരുടെ മനസ്സ് പേടിച്ച് വിറകൊള്ളുകയാണ്. ഇന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്ന ചിന്തയാൽ അവർ പേടിച്ച് വിറകൊള്ളുകയാണ്. ഇത് കേട്ടപ്പോൾ മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ ചോദിച്ചു, അഹുമുല്ലദീന അഷ്റബൂൻ അൽ ഖംറ വയസ്രിഖൂൻ, ഈ ആളുകൾ മദ്യം ഉപയോഗിക്കുന്നവരും മോഷണം നടത്തുന്നവരുമായിരുന്നോ? ലാ യബ്നത സിദ്ദീഖ്, അല്ല, മറിച്ച് വലാക്കിൻ അല്ലദീന സൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവർ നോമനുഷ്ഠിക്കുന്നവരായിരുന്നു, അവർ നമസ്കരിക്കുന്നവരായിരുന്നു, അവർ സദഖ ചെയ്യുന്നവരായിരുന്നു. വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അതോടൊപ്പം അവർ ഭയപ്പെടുകയാണ് അവരിൽ നിന്നും അത് സ്വീകരിക്കാതെ പോകുമോ എന്നുള്ളത്. ഉലായിക്കല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരത്തെ നന്മയിലേക്ക് ധൃതി കാണിച്ച് പോകുന്നവർ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കഅബ പുനർനിർമ്മാണം നടത്തിയതിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, നീയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് റമളാന് മുമ്പ് നാം ചെയ്ത തിന്മകളിലേക്ക് ഇനി മടങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളതാണ്. മഹാനായ യഹീബ് ഇബ്നു മുആദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, മൻ ഇസ്തഗ്ഫറ ബിലിസാനിഹി വഖൽബുഹു അലൽ മഅസിയത്തി മഅഖൂത്ത്, ഒരുത്തൻ നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, അവൻ്റെ മനസ്സാവട്ടെ തെറ്റിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാസ്മുഹു അയ്യർജ ഇലൽ മഅസി ബാദശർ, ഈ റമളാൻ മാസത്തിന് ശേഷം തിന്മയിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ചിന്തയുമാണ് അവനുള്ളത്. ഫസൗമുഹു അലൈഹി മർദൂദ്, അങ്ങനെയുള്ളവൻ്റെ നോമ്പ് തള്ളപ്പെടുന്നതാണ്. വബാബുൽ ഖുബൂലി അൻഹു മസ്തൂദ്, സ്വീകാര്യതയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതാണ് എന്നാണ്. അതുകൊണ്ട് നാം പഴയ തിന്മയിലേക്കിന് പോവാതിരിക്കുക എന്നുള്ള ദൃഢനിശ്ചയം നമ്മൾ നടത്തുക. അതോടൊപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ നന്മകൾ അധികരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാൻ നമ്മെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നമ്മൾ കൂടുതൽ സൂക്ഷ്മതയും കൃത്യതയും വർധനവും സൽക്കർമ്മങ്ങളിലുള്ള വർധനവും നമ്മൾ നടത്തേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനിൽ സുബഹി നമസ്കാരം അടക്കം മുഴുവൻ ജമാഅത്ത് നമസ്കാരം കിട്ടണമെന്നുള്ള ശ്രദ്ധ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ദിക്റുകളും ദുആകളും വർദ്ധിപ്പിച്ചിരുന്നു. ഇനിയും അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ നാം എത്ര തന്നെ ചെയ്താലും ശരി ഒന്നുമായിട്ടില്ല എന്ന ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. കാരണം നാം എത്ര തന്നെ ഇബാദത്തുകൾ ചെയ്താലും എത്രത്തെ സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരി അള്ളാഹു നമുക്ക് നൽകിയ ഒരനുഗ്രഹത്തിന് പകരമായിക്കൊണ്ട് അവയൊന്നും ആകില്ല എന്നുള്ള ചിന്ത നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്മ ചെയ്യുവാനുള്ള താല്പര്യവും ഒരാവേശവും തിന്മയോടുള്ള വെറുപ്പും നമുക്കുണ്ടാവുന്നതാണ്. ഇങ്ങനെ നന്മകൾ സ്വീകരിക്കുന്നതോടു കൂടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.